Hi guys, welcome back to my channel. So, I am doing a review. Products are not this is Lotus sunscreen. Lotus herbals and safe sun UV matte gel. And also, this is Neutrogena sunscreen. Neutrogena ultra sheet dry touch sunblock sunscreen. These two sunscreens are going to review. And if you love hearing from me, then please keep on watching. So first, we will review this product. This product is Lotus Safe Sun UV Matte Gel. This is a sunscreen. This Lotus packaging is an orange color tube. It is a flip open cap. This consistency is consistency oru gel consistency oru gel type aayittulla oru endha paraya oru cream whatever idoru gel texture aanu kandile nannayittu smooth aayittulla oru oru cream aayittu enikku feel cheyittullathu sunscreen nalla smooth aanu nannayittu skin ilote glide aavunnundu pinne oru sunscreen de smell oru oru endha paraya oru floral smell aanu. But it has a headache, it has a floral smell. It has a matte finishing, gel. This is SPF 50 plus. I choose SPF 50 plus sunscreen. It has a travel friendly packaging. It has a travel friendly cap tight. So I think this is a travel friendly packaging. It is convenient to use it.
ആ ഒരു കാര്യം കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. അതാണ് ശരിക്കുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എന്തായാലും നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യുക, അപ്പോൾ തന്നെ ഭയങ്കര ഹെവി ഫീലിംഗ് കിട്ടും കുറേ പ്രൊഡക്റ്റ് നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത പോലൊരു ഫീലിംഗ് ഉണ്ടാവില്ല. പിന്നെ ഇത് ഒരു ജെൽ ടൈപ്പ് ആണ്, അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഉള്ള പോലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നല്ലൊരു ഈവൺ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എക്സ്ട്രീംലി ഹാർഷ് ആയിട്ടുള്ള യു വി റേസ് ഒന്നും പ്രൊട്ടക്ഷൻ ഒന്നും തരില്ല. സോ നിങ്ങൾ അതൊന്നും കെയർഫുൾ ആയിട്ടിരിക്കുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വെയിലത്ത് പോയിട്ട് ഇരിക്കാൻ വേണ്ടി പാടില്ല. കുറച്ചൊക്കെ നമ്മൾ എന്താ പറയുക, വെയിലൊക്കെ കൊള്ളാതെയൊക്കെ നിൽക്കണം. ഓക്കെ, നിങ്ങൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എങ്ങനെയും വെയിൽ കൊള്ളാം അങ്ങനെ ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവരുത്. നിങ്ങളെപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ സണ്ണിൽ നിന്നും അവോയ്ഡ് ചെയ്തിട്ട് എന്താ പറയുക നടക്കുക. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലി സ്കിന്നുകാർക്കായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബ്രേക്ക് ഔട്ട്സ്, ഇറിറ്റേഷൻ, അതേപോലെ എന്താ പറയുക പോസുകൾ ക്ലോഗ് ആവുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടിട്ട്. അത് നോൺ ഗ്രീസി ആണ്, നോൺ ഓയിലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. കാരണം മാറ്റ് ആണ്, മാറ്റ് ജെൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഒരു പ്ലസ് പോയിന്റ് ഈ ഒരു സൺസ്ക്രീന് ഉണ്ട്. പിന്നെ ഇതിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ പാരബൻസ് അതുപോലെ ഫ്രേഗ്രൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് നോക്കുന്ന സമയത്ത്. പിന്നെ ഇതിൽ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്. സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക യൂസ് ചെയ്യേണ്ട ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് സൺസ്ക്രീൻ. ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, തിന്നസ്റ്റ് ടു തിക്കസ്റ്റ് ആ ഒരു ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എന്താ പറയുക സ്കിൻ കെയർ ചെയ്യേണ്ടത്. തിന്നസ്റ്റ് ആയിട്ടുള്ള അതായത് തിക്നെസ് കുറവുള്ള സംഭവം ആദ്യം അപ്ലൈ ചെയ്യുക, എന്നിട്ട് തിക്കുള്ള അപ്ലൈ ചെയ്യുക. ആ രീതിയിലായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അതൊരു ടിപ്പാണ്. ഇതിൻ്റെ പ്രൈസ് 455 rupees ആണ്. ഇത് നൈകാ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, പർപ്പിളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുക. ഇതാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റാണ് ഇതാ ഈ ഒരു ന്യൂട്രജീനയുടെ സൺസ്ക്രീന്. ന്യൂട്രജീനയുടെ അൾട്രാ ഷീഡ് ഡ്രൈ ടച്ച് സൺ ബ്ലോക്ക് സൺസ്ക്രീൻ ആണിത്. SPF 50+ ഉള്ളതാണ്. സോ ഈ ഒരു സൺസ്ക്രീനിന്റെ പാക്കേജിങ് ഒരു ഡീസന്റ് പാക്കേജിങ് ആണ്. ഒരു പ്ലാസ്റ്റിക് ട്യൂബിലാണിത് വരുന്നത്. ഒരു സ്ക്രൂ അപ്പ് ആയിട്ടുള്ളൊരു ക്യാപ്പാണ് ഇതിന് കേട്ടോ. നല്ല ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജിങ് ആണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇത് പ്രൊഡക്റ്റ് ഇതാ ഒരു മിൽക്കി വൈറ്റ് ആയിട്ടുള്ളൊരു ഒരു കളറാണ് ഇതിനുള്ളത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്, കണ്ടില്ലേ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു വൈറ്റ് കാസ്റ്റിംഗ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. സ്മെല്ല് കുഴപ്പമില്ലാത്തൊരു സ്മെല്ലാണ്. എന്ത് സ്മെല്ലാന്ന് എനിക്ക് ആക്ച്വലി പറയാൻ വേണ്ടി പറ്റുന്നില്ല. കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക സ്മെല്ലാണ്. നന്നായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് പ്രൊഡക്റ്റ്, നന്നായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്, ഗ്ലൈഡ് ആവുന്നുണ്ട് സ്കിന്നുമായിട്ട്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൺസിസ്റ്റൻസി മറ്റേ നമ്മുടെ ലോട്ടസിൻ്റെ കൺസിസ്റ്റൻസി വെച്ച് നോക്കുമ്പോൾ തിക്കാണ്, സ്ലൈറ്റ്ലി തിക്കാണ്, ഒരു ക്രീമി ആയിട്ടൊരു ടെക്സ്ചറാണ്. മറ്റേത് മാറ്റ് അല്ലായിരുന്നോ, ഇത് കുറച്ച് തിക്കാണ് മറ്റേനേക്കാളും. പിന്നെ ഇത് വൈറ്റ് കാസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു വൈറ്റ് കാസ്റ്റിംഗ് ഉണ്ട്. പിന്നെ സ്മൂത്താണ്, നന്നായിട്ട് ഗ്ലൈഡായിട്ട് പോകുന്നുണ്ട് സ്കിന്നുമായിട്ട്. പിന്നെ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാക്കേജിങ് ആണ് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫാണ്, അതേപോലെ സ്വെറ്റ് പ്രൂഫാണ്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇതൊരു 2-3 hours കഴിയുമ്പോഴേക്ക് റീഅപ്ലൈ ചെയ്യുക കേട്ടോ. എന്നാലേ കാര്യമുള്ളൂ, എപ്പോഴും ഏതൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒരു 2-3 hours കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യുക. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, അങ്ങനെ ഇറിറ്റേഷൻ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ സ്മെല്ല് എന്ന് പറയുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല, മൈൽഡായിട്ടുള്ള സ്മെല്ല് തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് പാരബൻ ഫ്രീ ആണെന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ പറയുന്നത് കേട്ടോ. പാരബൻ ഫ്രീ ആണെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടില്ല കേട്ടോ. സോ അതുകൊണ്ട് പാരബൻ ഫ്രീ ആണെന്ന് വിശ്വസിക്കുന്നു.
ഇല്ലങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് ഓയിൽ ഫ്രീ ആണ്, നോൺ ഗ്രീസി ആയുള്ള പ്രൊഡക്റ്റാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ എനിക്ക് ഫീൽ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഇത് നിങ്ങളതൊരു ഭയങ്കര സൂപ്പർ ഓയിലി സ്കിൻ ടൈപ്പാണ് വിചാരിക്കുക. അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യും, അത് ഉറപ്പാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇതേപോലെ ന്യൂട്രോജീനയുടെ സൺസ്ക്രീൻ ഓഫറുള്ള സമയത്ത് വാങ്ങിച്ചു. അപ്പം ആളുടേത് ഭയങ്കര എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എന്തായാലും സൂപ്പർ ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഗ്രീസി ആയിരിക്കും കേട്ടോ, അതിലൊരു സംശയമില്ല. പക്ഷേ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും ഈ ഒരു ന്യൂട്രജീനയുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. മറ്റേത്, അതായത് ലോട്ടസിൻ്റെ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇതിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ സൂപ്പർ ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റേ ലോട്ടസിനെക്കാട്ടും. പിന്നെ പ്രൈസ് റേഞ്ച് പറയുമ്പം ഇതിൻ്റെ പ്രൈസ് 250 rupees ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മറ്റേത് 455, കുറച്ചും കൂടെ പ്രൈസിയാണ്. പക്ഷേ ഇത് 30 ml ആണ്. ഇത് നോക്കട്ടെ, ഇത് എത്ര, ഇത് 100 gram ആണ്, ഇത് 100 gram ആണ്, ഇത് 30 ml ആണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇത് 250 rupees, ഇത് 455 rupees. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. രണ്ടും SPF 50 ആണ്, 50+ ആണ്. ഇത് ഓയിലി സ്കിന്നുകാർക്കാണ് ഞാൻ കുറച്ചും കൂടെ സജസ്റ്റ് ചെയ്യുക. ഇത് ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നിങ്ങളത് നോർമൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിന്തിച്ചും കണ്ടൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് രണ്ടും ആക്ച്വലി ഞാൻ എങ്ങനെ യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ, അതായത് നിങ്ങളുടെ സമ്മർ ആ ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുക, ഈ ഒരു ലോട്ടസ് ഒക്കെ പോലത്തെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്ന് എന്തായാലും സ്വെറ്റ് പ്രൂഫ് ഒന്നുമല്ല ഇത്, എന്തായാലും നിങ്ങൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും, അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ വിൻ്റർ സീസൺ ആ ഒരു തണുപ്പൊക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂട്രജീനയുടെ ഇത് യൂസ് ചെയ്യാം. കാരണം ഇതൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും ഒരു സീസൺ വൈസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും സമ്മറിൽ നല്ലത്. അത്ര ഹെവി ആയിട്ടുള്ളത് യൂസ് ചെയ്യണ്ട. പിന്നെ വിൻ്ററൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ന്യൂട്രജീന ഓക്കെയാണ്. ഓക്കെ, ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇത്രയാണ് എനിക്ക് ഈ രണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് പറയാൻ ഉള്ളത്. രണ്ടും ഓക്കെ പ്രൊഡക്റ്റാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ്, അഫോർഡബിൾ ആണ്. പിന്നെ ഇത് ഒരു സ്പോൺസർ വീഡിയോ അല്ല കേട്ടോ, എൻ്റെ ഒരു ഓണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഈ ഒരു ലോട്ടസിൻ്റെ സൺസ്ക്രീനിൻ്റെ ഒരു റിവ്യൂ ചെയ്യുമെന്ന് ആക്ച്വലി ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇത് രണ്ടിൻ്റെയും കൂടെ റിവ്യൂ ചെയ്യാമെന്ന്. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഈ രണ്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് റിവ്യൂ ചെയ്യാൻ വിചാരിച്ചത്. ഞാൻ കുറച്ച് കാലമായി ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നു, മാറി യൂസ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് എനിക്ക് ഈ രണ്ട് പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് ഗൈസ്, ബിക്കോസ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല ഞാൻ എന്നും പറയുന്ന പോലെ. സോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.